ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹരിദാസ് കിച്ചൺ വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പപ്പടം വെച്ചിട്ടുള്ള വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ്. പപ്പട കറിയെന്നോ പപ്പട തോരനെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 8 പീസോളം പപ്പടം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പപ്പടയ്ക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഒരു കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മുടെ പപ്പടയെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാർത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിച്ച് കൊടുത്തിട്ട് ചൂടായതിനു ശേഷം നമ്മുടെ ആ ഒരു പപ്പടം ഒന്ന് വറുത്തെടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മൾ സാധാരണ പപ്പടമൊക്കെ വറക്കില്ലേ അതുപോലെ തന്നെ. വേണമെങ്കിൽ നമുക്ക് പപ്പടം ഒന്നായിട്ട് തന്നെ ഇടാം കേട്ടോ. അതിന് ശേഷം ഒന്ന് കൈയും കൊണ്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അത് ചിലപ്പോൾ അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഭംഗിയുമാണ്, അപ്പോൾ പപ്പടം ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോവുകയില്ല. അതിനുശേഷം നമ്മൾ പപ്പടമൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഓയിലിൽ തന്നെ കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. വേണമെങ്കിൽ ആവശ്യമെങ്കിൽ മാത്രം കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു 3 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. വറ്റൽമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. സവാളയുടെ ഒക്കെ ആ ഒന്ന് വഴന്ന് വരണം. സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. ഒരുപാട് അങ്ങ് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മുടെ പപ്പടത്തിന് ഓൾറെഡി ഉപ്പ് കാണുമല്ലോ, അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. നമ്മുടെ സവാളയ്ക്കൊരു ടേസ്റ്റ് കിട്ടാനാണ് നമ്മളിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് സവാളയ്ക്ക് ഒന്ന് വഴന്ന് വന്നപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 സ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ മുളക് പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ വറ്റൽമുളക് ചതച്ചതുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. വിനാഗിരി ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പടം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ പപ്പടം പൊടിഞ്ഞു പോകാതെ സാവധാനം ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആ മസാലയൊക്കെ ഒന്ന് പപ്പടത്തിൽ നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ല, അപ്പോൾ നമ്മുടെ പപ്പടവും നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ചോറിനോടൊക്കെ കഴിക്കാനായിട്ടൊക്കെ ഒരു വെറൈറ്റി റെസിപ്പിയാണ്. പപ്പടവും ആകും, ആ ഒരു മസാലയും കൂടി വരുമ്പോൾ ഒരു കറിയാണല്ലോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പപ്പട കറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒക്കെ ആഡ് ചെയ്ത് ഒരു തോരൻ്റെ ഒരു രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ തേങ്ങ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് തോരൻ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്